അങ്ങനെ ഓഡിയോ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഫയല് വളരെ എളുപ്പത്തിൽ MP3 ഫോർമാറ്റിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പേര് വണ്ടർ ഷെയർ ഫിൽമോറ എന്നാണ്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലാണ് ഓപ്പൺ ആയി വരിക. പക്ഷേ ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ശേഷം ഇവിടെ ഈ ഒരു ഡ്രോപ്പ് യുവർ വീഡിയോ ക്ലിപ്സ് ഇമേജ് ഓർ ഓഡിയോ ഹിയർ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആയി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഏത് വീഡിയോ ഫയലാണോ ഓഡിയോയിലേക്ക് മാറ്റേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്യുക. ശേഷം അവിടെ നമ്മളോട് മാച്ച് ടു മീഡിയ ചോദിക്കും. അപ്പോൾ അത് കറക്റ്റ് മാച്ച് ടു മീഡിയ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ഫോർമാറ്റുകൾ. ഈ ഫോർമാറ്റിൽ MP3 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിവിടെ ഇനി ഇതിന് നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ റീനെയിം ചെയ്തു. ശേഷം നമ്മളിവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് വളരെ ഫാസ്റ്റിൽ തന്നെ ഇവിടെ എക്സ്പോർട്ടിങ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതങ്ങനെ എക്സ്പോർട്ട് ആയിരിക്കുകയാണ്. ശേഷം ഇവിടെയുള്ള ഈ ഫൈൻഡ് ടാർഗറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണോ പോയിരിക്കുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ റീനെയിം ചെയ്ത പോലെ ആ ഒരു MP3 ഫോർമാറ്റിൽ അത് വന്നിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആ ഒരു സോങ് MP3 ഫോർമാറ്റിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു ഓഡിയോ അടങ്ങിയിട്ടുള്ള വീഡിയോ ഫയലോ MP3 ഫോർമാറ്റിലേക്ക് ഈ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇരുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, സി യു സൂൺ. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.